സമയ വാർത്തകളിലേക്ക്. പരവൂർ വെടിക്കെട്ട് അപകടത്തിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് പോലീസിനെ രക്ഷിക്കാൻ സർക്കാർ നടത്തുന്ന ശ്രമത്തിനെതിരെ ആഭ്യന്തര സെക്രട്ടറി നളിനി നെറ്റോ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്ന തന്റെ റിപ്പോർട്ട് ആഭ്യന്തരമന്ത്രി ഡി ജി പിയുടെ പരിഗണനയ്ക്ക് അയച്ചതാണ് പ്രതിഷേധം വിളിച്ചു വരുത്തിയത്. വിവരങ്ങളുമായി ഇപ്പോൾ ദിനകർ ചേരുന്നു. ദിനകർ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അജിംഷാദ്, വെടിക്കെട്ട് നടത്തരുതെന്ന ജില്ലാ കളക്ടറുടെ ഉത്തരവ് നടപ്പാക്കുന്നതിൽ വീഴ്ച വരുത്തിയ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നായിരുന്നു ആഭ്യന്തര സെക്രട്ടറി നളിനി നെറ്റോയുടെ റിപ്പോർട്ട്. സിറ്റി പോലീസ് കമ്മീഷണർ പി പ്രകാശ്, ചാത്തന്നൂർ എ സി പി, പരവൂർ സർക്കിൾ ഇൻസ്പെക്ടർ എന്നിവർക്കെതിരെ നടപടി ശുപാർശ ചെയ്തായിരുന്നു നളിനി നെറ്റോ ആഭ്യന്തരമന്ത്രിക്ക് റിപ്പോർട്ട് നൽകിയത്. അതോടൊപ്പം റിപ്പോർട്ടിൽ അവർ ചൂണ്ടിക്കാട്ടിയിരുന്ന കാര്യങ്ങൾ ഇവയാണ്. പുത്തിങ്ങൽ ക്ഷേത്രത്തിൽ അപകടം ഉണ്ടാകാനിടയുണ്ടെന്ന് സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗം സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയ മുന്നറിയിപ്പ് അവഗണിച്ചു. അതോടൊപ്പം അപകടം നടന്ന തലേദിവസം കളക്ടർ നൽകിയ നിരോധന ഉത്തരവ് പാലിച്ചില്ലെന്നും വെടിക്കെട്ട് നിരോധിച്ചുകൊണ്ട് കളക്ടർ ഉത്തരവിറക്കിയ ശേഷവും സിറ്റി പോലീസ് കമ്മീഷണറും എ സി പിയും സി ഐയും ക്ഷേത്രഭാരവാഹികളും അപകടം നടന്ന ദിവസം യോഗം ചേർന്നിരുന്നുവെന്നും നളിനി നെറ്റോ തന്റെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. വെടിക്കെട്ട് തുടങ്ങുമ്പോൾ നിരവധി പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തുണ്ടായിരുന്നുവെന്നും ആഭ്യന്തര സെക്രട്ടറി റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. നിയമം നടപ്പാക്കുന്നതിൽ പോലീസിന് ഗുരുതരമായ വീഴ്ച സംഭവിച്ചുവെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇക്കാര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നായിരുന്നു ശുപാർശ. എന്നാൽ ആഭ്യന്തര സെക്രട്ടറിയുടെ റിപ്പോർട്ട് മറികടന്ന് ആഭ്യന്തരമന്ത്രി ഡി ജി പിയോട് റിപ്പോർട്ട് തേടിയതിൽ ആഭ്യന്തര സെക്രട്ടറി തന്റെ അതൃപ്തി മുഖ്യമന്ത്രിയെ അറിയിച്ചു. പദവിയിൽ താഴെയുള്ള ഡി ജി പിയോട് ആഭ്യന്തര മന്ത്രി റിപ്പോർട്ട് തേടിയതിലുള്ള അതൃപ്തിയാണ് നളിനി നെറ്റോ മുഖ്യമന്ത്രിയെ അറിയിച്ചത്. പോലീസിനെതിരെ നടപടിയെടുത്താൽ അത് ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചയായി വിലയിരുത്തപ്പെടും എന്നതുകൊണ്ടാണ് ഉദ്യോഗസ്ഥരെ രക്ഷിക്കാനുള്ള നീക്കം ഇപ്പോൾ നടക്കുന്നത് എന്ന് വ്യക്തം. അതേസമയം ഡി ജി പിയോട് റിപ്പോർട്ട് തേടിയതിൽ അപാകത ഇല്ലെന്നും നളിനി നെറ്റോ തന്നോട് അതൃപ്തിയൊന്നും അറിയിച്ചിട്ടില്ലെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും വ്യക്തമാക്കി. പുത്തിങ്ങൽ ക്ഷേത്രത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നും കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നും ആവശ്യപ്പെട്ട് നിയമ സെക്രട്ടറിയും ആഭ്യന്തരമന്ത്രിക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അജിം ഷാദ്. ശരി ദിനകർ. ദിനകറാണ് വിശദാംശങ്ങൾ നൽകിയത്. പരവൂർ വെടിക്കെട്ട് അപകടമുണ്ടായ ദിവസം പ്രധാനമന്ത്രി വരുന്നതിനെ എതിർത്തിരുന്നു എന്ന് ഡി ജി പി ടി പി സെൻകുമാർ. രക്ഷാപ്രവർത്തനത്തിനിടെ സുരക്ഷ ഒരുക്കാനുള്ള ബുദ്ധിമുട്ട് ചൂണ്ടിക്കാട്ടിയാണ് നരേന്ദ്രമോദിയുടെയും രാഹുൽ ഗാന്ധിയുടെയും സന്ദർശനത്തെ എതിർത്തതെന്നും സെൻകുമാർ പറഞ്ഞു. യാത്ര അടുത്ത ദിവസത്തേക്ക് മാറ്റിവെക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നുവെന്നും ഡി ജി പി ഒരു ഇംഗ്ലീഷ് പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നു. വെടിക്കെട്ട് അപകടമുണ്ടായി 12 മണിക്കൂറിനുള്ളിൽ പ്രധാനമന്ത്രി സംഭവസ്ഥലം സന്ദർശിക്കുന്നത് രക്ഷാപ്രവർത്തനത്തെ ബാധിക്കുമെന്നതിനാലാണ് അടുത്ത ദിവസത്തേക്ക് യാത്ര മാറ്റിവെക്കണമെന്ന് അഭ്യർത്ഥിച്ചത്. മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശന കാര്യം അറിയിച്ചത്. പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ചുമതലയുള്ള എസ് പി ജി ബന്ധപ്പെട്ടപ്പോൾ സുരക്ഷ ഒരുക്കുന്ന കാര്യത്തിൽ ബുദ്ധിമുട്ട് അറിയിച്ചു. എന്നാൽ പ്രധാനമന്ത്രി വരുമെന്നുറപ്പായതോടെ മറ്റു പോംവഴികൾ ഇല്ലായിരുന്നു. അതിനാൽ തന്നെ പ്രധാനമന്ത്രിക്കും രാഹുൽ ഗാന്ധിക്കും ആവശ്യമായ സുരക്ഷ ഒരുക്കിയെന്നും ഡി ജി പി സെൻകുമാർ പറഞ്ഞു. ഇന്ത്യൻ എക്സ്പ്രസ് ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഡി ജി പി സെൻകുമാർ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. പ്രധാനമന്ത്രി അന്നേ ദിവസം തന്നെ സന്ദർശനം നടത്തിയത് രക്ഷാപ്രവർത്തനങ്ങൾക്ക് തടസ്സമായി എന്ന് നേരത്തെ തന്നെ വിമർശനമുണ്ടായിരുന്നു. ആദ്യമായാണ് സംസ്ഥാനത്തെ പോലീസ് തലവൻ തന്നെ അതൃപ്തി ഉണ്ടായിരുന്നു എന്ന കാര്യം തുറന്നു പറയുന്നത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. തൃശൂർ പൂരം നടത്താൻ സർക്കാരിന്റെ പൂർണ്ണ പിന്തുണ. കോടതി വിധിക്ക് അനുസൃതമായി ഭംഗിയായി നടത്തുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. അടുത്ത വർഷം മുതൽ ശബ്ദം കുറച്ച് വർണ്ണം കൂട്ടിയുള്ള വെടിക്കെട്ട് നടത്തുന്നതിനെപ്പറ്റി ആലോചിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും പറഞ്ഞു. കോടതി നിർദ്ദേശങ്ങൾ പാലിക്കുമെന്ന് ദേവസ്വങ്ങളും വ്യക്തമാക്കി. പൂരത്തിന് ഇളവുകൾ ലഭ്യമാക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടതോടെയാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ ദേവസ്വം പ്രതിനിധികളുമായി ചർച്ച നടത്തിയത്. കോടതി നിർദ്ദേശിച്ച നിയന്ത്രണങ്ങളോടെ പൂരം നടത്താൻ സജ്ജീകരണങ്ങൾ ഒരുക്കുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പ്രതികരിച്ചു. തൃശൂർ പൂരം ഏറ്റവും ഭംഗിയായി കോടതി വിധികൾക്കും നിയമങ്ങൾക്കും സുരക്ഷാ നിയന്ത്രണങ്ങൾക്കും വിധേയമായി നടത്താനായിട്ട് തീരുമാനമെടുത്തു. അതിനോട് എല്ലാവരും സഹകരിക്കണം എന്ന് പറഞ്ഞു. ആനയെഴുന്നള്ളിപ്പിലും നിയമങ്ങൾ പാലിക്കാൻ ദേവസ്വം ഭാരവാഹികൾ ധാരണയിലെത്തി. അടുത്ത വർഷം മുതൽ ശബ്ദ തീവ്രത കുറച്ച് വെടിക്കെട്ട് നവീന രീതിയിലാക്കാൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അഭ്യർത്ഥിച്ചു. ഒരു വെടിക്കെട്ട് അപകടത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇത് നടക്കുന്നത്. അപ്പോൾ പോലീസും ജില്ലാ ഭരണകൂടവും നിർദ്ദേശിക്കുന്ന ചില നിയമങ്ങൾ പരിപാലിക്കുന്ന കാര്യത്തിൽ ജനങ്ങളുടെ സഹകരണം കൂടി ആവശ്യമാണ്. കേരളത്തിലൊട്ടാകെ ഇപ്പോൾ ലോകത്തെമ്പാടും നടക്കുന്ന വെടിക്കെട്ടുകളുണ്ട്. ലേസർ ഫയർവർക്സാണ്, വർണ്ണപ്പൊലിമയോടുകൂടി നടത്തുന്നതാണ്. ആ തരത്തിലേക്ക് ഇത് മാറ്റിയെടുക്കാൻ ഇനിയുള്ള കാലഘട്ടങ്ങളിൽ ഗവൺമെൻറ് ഇക്കാര്യത്തെപ്പറ്റി ആലോചിക്കുന്നുമുണ്ട്. കോടതിയും സർക്കാരും നിർദ്ദേശിച്ച നിയമങ്ങൾ കർശനമായി പാലിക്കുമെന്ന തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ ഉറപ്പു നൽകി. ഈ രണ്ട് ദേവസ്വങ്ങളും തൃശൂർ പൂരം നടത്തുമ്പോൾ ഇവിടുത്തെ റവന്യൂ അധികാരികളോടും പോലീസ് അധികാരികളോടുമൊക്കെ വളരെയധികം സഹകരിച്ച് ഒരു പാരസ്പര്യത്തോടു കൂടിയാണ് പ്രവർത്തിച്ച് വരാറുള്ളത്. ആ പ്രവർത്തനം ഞങ്ങൾ ഇനിയും തുടരും.
പറവൂർ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇരു ദിവസങ്ങളും 5 ലക്ഷം രൂപ കൈമാറി. ദിവസങ്ങൾ നീണ്ട അനിശ്ചിതത്വങ്ങൾ ഒഴിവാക്കി പൂരത്തിന്റെ സുഗമമായ നടത്തിപ്പ് ഉറപ്പുവരുത്തിയാണ് ഉദ്യോഗസ്ഥർ പിരിഞ്ഞത്. ന്യൂസ് ബ്യൂറോ തൃശൂർ. പറവൂർ വെടിക്കെട്ട് അപകടത്തിന് ശേഷം തിരുവനന്തപുരം നാവായിക്കുളം പട്ടികജാതി കോളനിയിലെ അനിലിന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് കിട്ടിയത് 2 ദിവസത്തിന് ശേഷം. അധികാരികളുടെ ഭാഗത്തുനിന്നുള്ള അനാസ്ഥയാണ് ഇതിന് കാരണമെന്ന് ബന്ധുക്കൾ ചൂണ്ടിക്കാട്ടുന്നു. വെടിക്കെട്ട് അപകടത്തിന് ശേഷം തൻ്റെ മകനെ പലരും കണ്ടു എന്ന വാർത്തയാണ് പൊന്നമ്മയ്ക്ക് സമാധാനം നൽകിയത്. എന്നാൽ മകൻ വീട്ടിലെത്താൻ വൈകിയതോടെ മകനെ തിരക്കി ആശുപത്രികളിലെത്തി. ഒടുവിൽ തിങ്കളാഴ്ച വൈകിട്ടോടെയാണ് മകൻ്റെ മൃതദേഹം മോർച്ചറിയിൽ കണ്ടത്. ഇതിനിടയിൽ 2 കൂട്ടർ ഈ മൃതദേഹവുമായി വീട്ടിൽ പോകുകയും പിന്നീട് മരണപ്പെട്ടു എന്ന് കരുതിയ വ്യക്തികൾ വീട്ടിലെത്തിയപ്പോൾ മൃതദേഹം മാറിപ്പോയതറിഞ്ഞ് തിരിച്ചു നൽകുകയുമായിരുന്നു. ഇങ്ങനെയുണ്ടായ കാലതാമസമാണ് അനിലിൻ്റെ മൃതദേഹം ബന്ധുക്കൾക്ക് നൽകാൻ വൈകിയതെന്നാണ് അധികാരികൾ പറയുന്നത്. 3 ആവാസികളോളം വന്നപ്പോൾ ആദ്യ ദിവസം വേറെ കൊണ്ട് അവിടെ ചെന്നപ്പോഴേ അവർക്ക് മനസ്സിലായി അവരുടെ ബോഡി അല്ലെന്ന്. അവർ തിരിച്ച് അപ്പോഴേ കൊണ്ടുവന്ന് ആ ടൈം അതിനകത്തുണ്ട്. ഇന്നലെ മുതൽ അവർ രാവിലെ മുതൽ ഇട്ടോട്ട് ഓടെയാണ്. അവർ വെച്ച പാവങ്ങളാണ്. അവർക്ക് എന്തുമാത്രം പണ ചെലവുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, എന്ത് സംഭവിച്ചു എന്നറിയാൻ വയ്യാത്തൊരവസ്ഥയിൽ കഴിയുകയാണ്. പറക്കമുറ്റാത്ത 2 കുട്ടികളടങ്ങുന്ന കുടുംബമാണ് വെടിക്കെട്ട് അപകടത്തോടെ തകർന്നത്. കൂലിപ്പണിക്കാരനായ അനിലിന്റെ സ്വപ്നമായിരുന്നു സ്വന്തമായിട്ടൊരു വീട് എന്നുള്ളത്. ഇതിനായി പഞ്ചായത്തിൻ്റെയും മറ്റും സഹായത്തോടെ വീടിൻ്റെ പണി പാതി കഴിഞ്ഞിരുന്നു. തങ്ങളുടെ ഏക ആശ്രയം നഷ്ടപ്പെട്ടതോടെ ഇനി എന്ത് എന്ന ചോദ്യമാണ് ഈ കുടുംബത്തിന്റെ മുന്നിലുള്ളത്. ക്യാമറമാൻ സജുവിനൊപ്പം ഷജഹാൻ. നാടിനെ നടുക്കിയ ആറ്റിങ്ങൽ കൊലക്കേസിൽ പ്രതികളായ അനുശാന്തിയും നിനോ മാത്യുവും കുറ്റക്കാരാണെന്ന് കോടതി. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടേതാണ് വിധി. പ്രതികൾക്കുള്ള ശിക്ഷാവിധി പിന്നീടുണ്ടാകും. വിവരങ്ങളുമായി സുനിൽ അരിമാനൂർ, ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. സുനിൽ, സമഗ്രമായ വിവരങ്ങളിലേക്ക്. അജിംഷാദ്, നാടിനെ ഞെട്ടിച്ച ആറ്റിങ്ങൽ ഇരട്ട കൊലപാതക കേസിലെ ശിക്ഷാവിധി നാളെ ഉണ്ടാകും എന്നുള്ളതാണ് ഇന്നിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കുറ്റക്കാരാണ് രണ്ടുപേർ, ഇന്നോ മാത്യുവും അനുശാന്തിയും കുറ്റക്കാരാണ് എന്നുള്ളതാണ് ഇന്നിപ്പോൾ കോടതി കണ്ടെത്തി അത് പ്രസ്താവിച്ചിരിക്കുന്നത്. ഇതിന്മേലുള്ള വാദം ഇന്ന് 3 മണിക്ക് കോടതിയിൽ നടക്കും. പ്രതിഭാഗവും അതുപോലെ പ്രോസിക്യൂഷനും ഏത് തരത്തിലുള്ള ശിക്ഷയാണ് നൽകേണ്ടത് എന്നുള്ളത് സംബന്ധിച്ചുള്ള വാദവും, ആ ശിക്ഷ നൽകരുത്, അത് നൽകാതിരിക്കാനുള്ള കാരണങ്ങൾ സംബന്ധിച്ചുള്ള വാദമായിരിക്കും പ്രതിഭാഗത്തെ അഡ്വക്കേറ്റ് മുന്നോട്ട് വയ്ക്കുന്നത്. ഇത്തരത്തിലുള്ള വാദപ്രതിവാദം 3 മണിക്ക് നടക്കും. അതിനുശേഷം നാളെ ശിക്ഷാവിധി പ്രഖ്യാപിക്കാനാണ് സാധ്യത. ഈ നിനോ മാത്യുവും അതുപോലെ തന്നെ അനുശാന്തിയും ചേർന്ന് ക്രിമിനൽ ഗൂഢാലോചന നടത്തി കൊലപാതകം നടത്തി എന്നുള്ളതാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ കുറ്റക്കാരാണ് എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് കോടതി എത്തിച്ചേർന്നത്. തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി ജഡ്ജിയാണ് ഇക്കാര്യം തന്നെ, ഇവരെ തന്നെ, പ്രതികളെ തന്നെ വായിച്ച് കേൾപ്പിച്ച്, ഓരോ വകുപ്പ് തിരിച്ച് വായിച്ച് കേൾപ്പിച്ചത്. ക്രിമിനൽ ഗൂഢാലോചന, വധശ്രമം, കൊലപാതകം, മോഷണം, അതുപോലെ തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇവർ ചെയ്തു എന്ന് പ്രോസിക്യൂഷൻ വാദിച്ചത് അക്ഷരാർത്ഥത്തിൽ കോടതി അംഗീകരിക്കുകയായിരുന്നു. തെളിവുകളുടെയും സാക്ഷിമൊഴികളുടെയും അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ കേസിൻ്റെ വാദപ്രതിവാദങ്ങൾ വിചാരണ വേളയിൽ നടന്നത്. അതിനുശേഷമാണ് ഇവർ കുറ്റക്കാരാണ് എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് കോടതി എത്തിച്ചേർന്നത്. ഇനി ഇവർക്കുള്ള ശിക്ഷ പ്രഖ്യാപിക്കുന്ന കാര്യങ്ങളായിരിക്കും. അതിന്മേലുള്ള വാദം ഉച്ചയ്ക്ക് 3 മണിക്ക് നടക്കും. ശരി സുനിൽ. സുനിൽ അരിമാനൂരാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. അബ്രാഹ്മണരെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ശാന്തി നിയമനത്തിൽ നിന്നും ഒഴിവാക്കുന്നു. നടപടിക്കെതിരെ ശിവഗിരി മഠം രംഗത്ത്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്ക് ശിവഗിരി മഠം പരാതി നൽകും. ജാതി വിവേചനം അംഗീകരിക്കാനാകില്ലെന്ന് സ്വാമി ഋതംബരാനന്ദ വ്യക്തമാക്കി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങളിലേക്കുള്ള ശാന്തി നിയമനത്തിനായി ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് പ്രസിദ്ധീകരിച്ച വിജ്ഞാപനത്തിലാണ് ശിവഗിരി മഠത്തിന്റെ സർട്ടിഫിക്കറ്റുകളെ അവഗണിച്ചത്. അപേക്ഷകർക്കുള്ള യോഗ്യതാ സർട്ടിഫിക്കറ്റ് നൽകാൻ ബോർഡ് അംഗീകരിച്ച സ്ഥാപനങ്ങളുടെയോ തന്ത്രിമാരുടെയോ ലിസ്റ്റിൽ ശിവഗിരി മഠത്തിനെ ഉൾപ്പെടുത്തിയിട്ടില്ല. നേരത്തെ ശിവഗിരി മഠത്തിന്റെ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് ദേവസ്വം ബോർഡ് ശാന്തി നിയമനം നൽകിയിരുന്നു. എന്നാൽ ഇപ്പോൾ യോഗ്യതയുണ്ടായിട്ടും ജാതിയുടെ പേരിൽ അബ്രാഹ്മണരെ ഒഴിവാക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി സ്വാമി ഋതംബരാനന്ദ പറഞ്ഞു. ഇപ്പോൾ തന്നെ ദേവസ്വം ബോർഡിന്റെ പൊതുവിലുള്ള സ്ഥിതി എടുത്ത് പരിശോധിച്ചാൽ അബ്രാഹ്മണരായ ആളുകൾ അല്ലെങ്കിൽ പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ടവരോ പട്ടികജാതി വർഗ്ഗങ്ങളിൽപ്പെട്ടവരോ ആരും അതിൽ കാര്യമായിട്ട് ഒന്നും വരുന്നില്ല. അബ്രാഹ്മണരായ ആളുകളെ പലരെയും ഒഴിവാക്കുന്ന, എല്ലാവരെയും ഒഴിവാക്കുക, കൂട്ടത്തോടെ ഒഴിവാക്കുക എന്നുള്ളതാണ്. യോഗ്യതയുള്ള ഒരുപാട് തന്ത്രിമാരുണ്ട്. ക്ഷേത്രങ്ങളെ ഒരു വിഭാഗത്തിന്റെ കുത്തകയാക്കാനുള്ള സങ്കുചിത നീക്കമാണ് നടക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. ഇതിനെ ഒരു വിഭാഗക്കാർക്ക് മാത്രം ചൂഷണം ചെയ്യാനും
അവർക്ക് അവരുടെ ഉപജീവനത്തിന് വേണ്ടി മാത്രമായി അവരുടെ ഒരു കുത്തകയാക്കി വയ്ക്കാനും നിൽക്കുന്നത് ഒരിക്കലും സാമൂഹ്യ നീതിക്ക് നിരക്കുന്നതല്ല. ഇത് 21-ാം നൂറ്റാണ്ടാണ്, പരിഷ്കൃത സമൂഹമാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് യാതൊരു കാരണവശാലും ഇത് അംഗീകരിക്കാൻ പറ്റില്ല. സർട്ടിഫിക്കറ്റ് നൽകാനുള്ള അംഗീകാരമുള്ളവരുടെ പുതിയ ലിസ്റ്റ് തയ്യാറാക്കണമെന്നും അതുവരെ നിയമന നടപടികൾ നിർത്തിവെക്കണമെന്നും ഇക്കാര്യം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകുമെന്നും ഋതംബരാനന്ദ വ്യക്തമാക്കി. അതേസമയം സർട്ടിഫിക്കറ്റ് നൽകാനുള്ള അംഗീകാരത്തിനായി ശിവഗിരിമഠം അപേക്ഷ സമർപ്പിച്ചിരുന്നില്ലെന്നാണ് ദേവസ്വം ബോർഡിന്റെ വിശദീകരണം. ജിതിൻ ചന്ദ്രൻ, തിരുവനന്തപുരം. ചികിത്സയും പരിശോധനയും മരുന്നും പൂർണ്ണമായി സൗജന്യമായി നൽകി ദില്ലിയിലെ ഖലികളിൽ ഹിറ്റാവുകയാണ് ആം ആദ്മി സർക്കാരിൻ്റെ മൊഹല്ല ക്ലിനിക്. ചെറിയ അസുഖങ്ങൾക്ക് പോലും കിലോമീറ്ററുകൾ സഞ്ചരിച്ച് ആശുപത്രിയിലെത്തേണ്ട സാഹചര്യം ഇതോടെ ഗ്രാമീണർക്ക് ഒഴിവായി. ആധുനിക സംവിധാനങ്ങളിലെ സൗജന്യ ചികിത്സ വന്നതോടെ ദിവസവും ക്ലിനിക്കിന് മുന്നിൽ നീണ്ട ക്യൂ ആണ്. ചെറുതും വൃത്തിയും സൗകര്യങ്ങളോടും കൂടിയുള്ള ക്ലിനിക്ക്, അതും ലാബ് ടെസ്റ്റുകളടക്കം ചികിത്സയും പരിശോധനയും മരുന്നും പൂർണ്ണമായി സൗജന്യമായി നൽകി. ഇതാണ് ആം ആദ്മി സർക്കാരിൻ്റെ പുതിയ ആരോഗ്യ പദ്ധതിയായ മൊഹല്ല ക്ലിനിക്ക്. വാഹന സൗകര്യങ്ങൾ പോലും പരിമിതമുള്ള 21 സ്ഥലങ്ങളിലാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ മൊഹല്ല ക്ലിനിക്ക് തുടങ്ങിയിരിക്കുന്നത്. ഇതോടെ ചെറിയ അസുഖങ്ങൾക്ക് പോലും കിലോമീറ്ററുകൾ സഞ്ചരിച്ച് ആശുപത്രിയിലെത്തേണ്ട സാഹചര്യം ഗ്രാമീണർക്കൊഴിവായി. സർക്കാർ ആശുപത്രികളിലെ തിരക്കും സ്വകാര്യ ആശുപത്രികളിലെ ചൂഷണവും കുറയ്ക്കാൻ പുതിയ പദ്ധതി വഴിവെക്കുമെന്ന് സർക്കാർ പ്രതീക്ഷിക്കുന്നു. ദിവസവും ശരാശരി 70 രോഗികൾ എത്താറുണ്ടെന്ന് ഡോക്ടർ രഞ്ജന പറഞ്ഞു. രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 1 വരെയാണ് പരിശോധനാ സമയം. എങ്കിലും തിരക്ക് കൂടുമ്പോൾ പരിശോധനാ സമയവും നീട്ടാറുണ്ടെന്ന് ഡോക്ടർമാർ പ്രതികരിച്ചു. ആശാവർക്കർമാരാണ് സഹായത്തിനായി ഉള്ളത്. മികച്ച സേവനമാണ് ലഭിക്കുന്നതെന്നും ടെസ്റ്റിനായി ഒരു പൈസ പോലും ചെലവാക്കേണ്ടതില്ലെന്നും രോഗികൾ പ്രതികരിച്ചു. മുൻ വർഷത്തേക്കാൾ 10% അധിക തുകയാണ് ദില്ലി സർക്കാർ ബജറ്റിൽ വകയിരുത്തിയത്. ഇത്തരത്തിൽ 1000 മൊഹല്ല ക്ലിനിക്കുകൾ കൂടി തുടങ്ങാനുള്ള നീക്കവും സർക്കാർ ആരംഭിച്ചു കഴിഞ്ഞു. ആരോഗ്യമേഖലയിൽ ആം ആദ്മി സർക്കാർ തുടങ്ങിവച്ച ഈ പുതിയ സംരംഭം കേരളത്തിലടക്കം സർക്കാർ ആശുപത്രികളിലെ തിരക്കിനും സ്വകാര്യ ആശുപത്രികളിലെ ചൂഷണത്തിനും തടയിടുന്നതിന് വഴിവെക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ദില്ലിയിലെ മൊഹല്ല ക്ലിനിക്കിൽ നിന്നും ക്യാമറമാൻ രാജീവ് കണ്ണാടിക്കൊപ്പം മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. പീപ്പിൾ ടിവി എക്സ്ക്ലൂസീവ്. വിദേശയാത്രയുടെയും ചികിത്സയുടെയും പേരിൽ സംസ്ഥാന മന്ത്രിമാർ പൊടിച്ചത് 7 കോടിയോളം രൂപ. വിദേശയാത്രയിൽ എം കെ മുനീറും സ്വദേശയാത്രയിൽ കെ ബാബുവുമാണ് ഏറ്റവും കൂടുതൽ യാത്രാബത്ത കൈപ്പറ്റിയിരിക്കുന്ന മന്ത്രിമാർ. ഈ സർക്കാർ അധികാരമേറ്റത് മുതൽ കഴിഞ്ഞ ജനുവരി വരെയുള്ള കാലയളവിൽ മന്ത്രിമാർ നടത്തിയ വിദേശയാത്രയുടെയും ചികിത്സാ ചെലവിൻ്റെയും കണക്കുകളാണ് പുറത്തുവന്നിരിക്കുന്നത്. വിദേശയാത്രയിൽ യാത്രാബത്ത ഇനത്തിൽ 5,62,73,122 രൂപയും വിമാന ടിക്കറ്റ് ചാർജ് വകയിൽ 42,13,817 താമസത്തിനായി 3,37,167,164 രൂപയും അടക്കം ആകെ 6,08,24,103 രൂപയാണ് ചെലവഴിച്ചിട്ടുള്ളത്. സ്വദേശത്തും വിദേശത്തുമുള്ള ചികിത്സയുടെ പേരിൽ 87,75,433 രൂപയും ചെലവഴിച്ചു. വിദേശയാത്രയിൽ കൂടുതൽ തുക ചെലവഴിച്ചത് മന്ത്രി എം കെ മുനീറാണ്, 43,75,852 രൂപ. തൊട്ടുപിറകിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും അടൂർ പ്രകാശുമാണ്. വിവരാവകാശ നിയമപ്രകാരമുള്ള ചോദ്യങ്ങൾക്ക് പലരും സഞ്ചരിച്ച രാജ്യങ്ങൾ നൽകാത്തതിനൊപ്പം എന്ത് രോഗങ്ങൾക്കുള്ള ചികിത്സയ്ക്ക് വേണ്ടിയാണ് ഇത്രയും തുക ചെലവഴിച്ചത് എന്നും വ്യക്തമാക്കിയിട്ടില്ല. ചികിത്സയ്ക്കായി കൂടുതൽ തുക ചെലവഴിച്ചിട്ടുള്ളതും എം കെ മുനീറാണ് എന്ന് പൊതുപ്രവർത്തകൻ രാജു വാഴക്കാലയ്ക്ക് ലഭിച്ച രേഖകൾ വ്യക്തമാക്കുന്നു. കൂടാതെ ഇന്ത്യക്കകത്ത് സഞ്ചരിച്ചതിന്റെ പേരിൽ കൈപ്പറ്റിയ യാത്രാബത്ത 4,62,32,639 രൂപയുമാണ്. ഇക്കൂട്ടത്തിൽ 1,82,46,114 രൂപ കൈപ്പറ്റിയ കെ ബാബുവാണ് ഒന്നാം സ്ഥാനത്ത്. ശമ്പളമായി 5,05,44,147 രൂപ മന്ത്രിമാർ കൈപ്പറ്റിയതായും രേഖകൾ വ്യക്തമാക്കുന്നു. കൊച്ചിയിൽ നിന്ന് സമീർ വഴങ്ങോട്. ഡോക്ടറായിരുന്ന മകൾ ക്യാൻസർ ബാധിച്ച് മരിച്ചതോടെയാണ് മലപ്പുറം മുണ്ടുപറമ്പ് സ്വദേശി ഗീത സ്വന്തം ആവശ്യത്തിനുള്ള പച്ചക്കറി സ്വന്തമായി കൃഷി ചെയ്യാൻ തുടങ്ങിയത്. ജൈവ കൃഷിയിൽ 100 മേനി വിജയിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഗീത. ഏതാണ്ട് ഒരു വീട്ടിലേക്ക് വേണ്ട മുഴുവൻ പച്ചക്കറിയും ഈ കുഞ്ഞു തോട്ടത്തിലുണ്ട്. പച്ചക്കറി പുറത്തുനിന്ന് വാങ്ങിയ കാലം മറന്നുവെന്ന് ഗീത പറയുന്നു. പുറത്തുനിന്ന് പച്ചക്കറി വാങ്ങിക്കാറില്ലേ, പിന്നെ പഴവർഗ്ഗങ്ങളുണ്ട്, പഴമുണ്ട്, പിന്നെ നമ്മളെ നേന്ത്രപ്പഴമുണ്ട്, പിന്നെ ഞാലിപ്പൂവുണ്ട്, പൂവൻപഴമുണ്ട്, അത്തരത്തിലുള്ള, പിന്നെ പപ്പായ ഉണ്ട്. അത്യാവശ്യം പഴങ്ങളെല്ലാം നമ്മൾ മാങ്ങ എല്ലാ സ്ഥലത്തും ഉള്ളതാണ്, മാങ്ങയൊക്കെ അത്യാവശ്യം ഉള്ളതുണ്ട്. ആരോഗ്യം തന്നെ പ്രധാനം. ഡോക്ടറായിരുന്ന മകൾ ക്യാൻസർ ബാധിച്ച് മരിച്ചതോടെയാണ് ഗീത വീട്ടിൽ കൃഷി തുടങ്ങിയത്. തുടങ്ങാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ ഡോക്ടറായ വലിയ മോള് എന്നെ പിരിഞ്ഞു പോയതിന് ശേഷം തന്നെയാണ് ഇത്രയും കാര്യമായിട്ട്
കൃഷിയിലേക്ക് ഇറങ്ങിയത്. പിന്നെ വേറെ ജോലിക്കൊന്നും പോയിട്ടില്ല. അതൊരു പാഠവും പ്രചോദനവുമായിരുന്നു. ഇപ്പോൾ അന്യസംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന വിഷമയമായ പച്ചക്കറി ഉപേക്ഷിക്കാനായതിൽ ഗീതയ്ക്ക് സംതൃപ്തിയുണ്ട്. വെണ്ടയും പാവലും പടവലങ്ങയുമെല്ലാം കൃഷി ചെയ്യുന്നുണ്ട്. ആവശ്യത്തിനു വേണ്ട പഴവർഗ്ഗങ്ങളും തൊടിയിൽ നിന്ന് കിട്ടും. വീട്ടിലെ ഒഴിവു നേരങ്ങൾ പച്ചക്കറിത്തോട്ടത്തിൽ സജീവമാക്കും. പൂർണ്ണമായും ജൈവ കൃഷി. ആർക്കും പറ്റുന്ന കുഞ്ഞു മാതൃകയാണ് ഗീതയുടെ പച്ചക്കറിത്തോട്ടം. ആരോഗ്യവും രുചിയുള്ള ഭക്ഷണവും ചെറുതായൊന്ന് മനസ്സുവെച്ചാൽ മാത്രം മതിയെന്ന പാഠം. ന്യൂസ് ബ്യൂറോ മലപ്പുറം.